ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് കെയർ ആണ് കേട്ടോ. കംപ്ലീറ്റ് കെയർ മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഈ പ്ലാന്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്യണേ. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. സ്പൈഡർ പ്ലാന്റ് എന്ന് മാത്രമല്ല, റിബൺ ഗ്രാസ് പ്ലാന്റ് എന്നും ഇതിനെ പറയാറുണ്ട്. എങ്കിലും പൊതുവെ എല്ലാവരും പറയുന്നത് സ്പൈഡർ പ്ലാന്റ് എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിനെ സ്പൈഡർ പ്ലാന്റ് എന്ന് വിളിക്കുന്നതെന്ന്, അല്ലേ? ഈ പ്ലാന്റിനെ സ്പൈഡർ പ്ലാന്റ് എന്ന് വിളിക്കാനായിട്ട് കാരണം വേറൊന്നുമല്ല, ഇത് വളർന്നു നിൽക്കുന്നത് സ്പൈഡർ വല പോലെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് കുറേയധികം വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ചട്ടിയിൽ വേണമെങ്കിൽ വളർത്താം, അല്ലെങ്കിൽ നിലത്ത് വളർത്താം, ഹാങ്ങിങ് ആയിട്ട് വളർത്താം, അതല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെ ആയാലും നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമേ. പിന്നെ അതുമാത്രമല്ല, ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ചില ആളുകൾക്ക് പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ നല്ല ഇഷ്ടമായിരിക്കും, പക്ഷേ അവരുടെ ബിസി ഷെഡ്യൂൾ കാരണം അതിൻ്റെ പുറകെ നടക്കാനോ വളർത്താനോ ഒന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും ഇത് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒട്ടും തന്നെ കെയർ കൊടുക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോറിൽ വളർത്തുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ്. ഈ വായുവിലെ ദോഷകരമായിട്ടുള്ള രാസവസ്തുക്കളൊക്കെ ഇല്ലേ, ടോലുയിൻ, കാർബൺ മോണോക്സൈഡ്, സെലീന്, ഫോർമാൽഡിഹൈഡ്, അങ്ങനെയുള്ള എല്ലാത്തര ദോഷകരമായിട്ടുള്ള രാസവസ്തുക്കളും നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, വീട്ടിലെവിടെ നിന്നാൽ ഇതിനെ മാത്രം രാസവസ്തു എന്നല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള രാസവസ്തുവിൻ്റെ ഒരിത് അടങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട്, തടി ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ തുകലിൻ്റെ സാധനങ്ങൾ, പിന്നെ വസ്ത്രങ്ങൾ, ഇവയിലൊക്കെ തന്നെ ഈ ഫോർമാൽഡിഹൈഡിൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും നാസയുടെ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഈ ഒരു രാസവസ്തുവിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റിന് നല്ലൊരു കഴിവുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്കിത് വളർത്താനായിട്ട് പറ്റുമേ. പ്രത്യേകിച്ച് നമുക്ക് ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ പ്ലാന്റുകളും നമുക്ക് അങ്ങനെ ബെഡ്റൂമിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. നല്ല പോട്ടുകളിലാക്കിയിട്ട് നമുക്ക് ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും, പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണേ. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് വേറൊരു കഴിവ് കൂടി ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവർക്കും കാണുന്നൊരു പ്രശ്നമാണ് ഉൽക്കണ്ഠ, പിരിമുറുക്കം ഇവയൊക്കെ. അപ്പോൾ ഇവയൊക്കെ ഇല്ലാതാക്കാനും ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽക്കണ്ഠ, പിരിമുറുക്കം ഇവയൊക്കെ ഉണ്ടാക്കുന്ന കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇത് ലിവിംഗ് റൂമിലും ബെഡ്റൂമിലും വെക്കുന്നത് ഒരുപാട് നല്ലതാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവിടെയുള്ള ഓക്സിജനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഇൻഡോറിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതിലൂടെ ശ്വസിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കാനായിട്ടും ഈ ഒരു പ്ലാന്റ് സഹായിക്കുമേ. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കും യാതൊരു ദോഷവുമില്ല കേട്ടോ. ചില പ്ലാന്റുകളൊക്കെ വളർത്തുമൃഗങ്ങൾക്ക് പോയിസൺ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് മണ്ണിൽ മാത്രമല്ല കേട്ടോ, വെള്ളത്തിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഡോറിലൊക്കെ നമുക്ക് വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിലും വളർത്താനായിട്ട് സാധിക്കുമേ. പിന്നെ ഒരുപാട് വെയിലിൻ്റെ ആവശ്യമൊന്നും ഈ ഒരു പ്ലാന്റിനില്ല. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്താണെങ്കിലും നന്നായിട്ട് വളർന്നു കിട്ടുമേ. പിന്നെ അതുമാത്രമല്ല, ഏത് കാലാവസ്ഥാ സാഹചര്യവുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനായിട്ടും ഈ ചെടിക്ക് സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോവില്ല കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ പോട്ടിമിക്സിൻ്റെ നനവ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ പോട്ടിമിക്സിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല ഇളക്കമുള്ള, നന്നായിട്ട് നീർവാഴ്ചയുള്ള ഒരു മണ്ണ് വേണം പോട്ടിമിക്സ് ആയിട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടിമിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്ക് മണ്ണും മണലും ചകിരിച്ചോറും ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ഇല്ലേ, അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം പോട്ടിമിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും മണൽ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ മണൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. മണൽ ഒഴിവാക്കിയിട്ട് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മാത്രമായിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കാനായിട്ടും പറ്റുമേ.
അപ്പോൾ ചകിരിച്ചോറ് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതുപോലെ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോട്ടി മിക്സ് തന്നെയാണ്. നല്ല ഇളക്കമുള്ള പോട്ടി മിക്സിലെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വേരോടുകയുള്ളൂ, അപ്പോഴേ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ വളത്തെപ്പറ്റി പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് ചാണകപ്പൊടി ചേർത്തിട്ടല്ലേ ഇത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മാസം കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ ഇതിന് വളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതുതരം ജൈവവളം വേണമെങ്കിലും ഉപയോഗിക്കാമേ. അതായത് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വളങ്ങളില്ലേ, അത് നമുക്ക് ധൈര്യമായിട്ട് ഇതിന് കൊടുക്കാൻ പറ്റും, നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടുമേ. അതേപോലെ തന്നെ പച്ച ചാണകത്തിൻ്റെ തെളിയില്ലേ, അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമേ. പിന്നെ വേണമെങ്കിൽ കുറച്ച് പാല്, അതായത് ഒരു സ്പൂൺ പാല് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതും ഇടയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ മുട്ടത്തോടാണെന്നുണ്ടെങ്കിലും ഇതുപോലെ വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം ആ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുമേ. അതേപോലെ തന്നെ കമ്പോസ്റ്റ്, പിന്നെ പഴത്തൊലി ഉണക്കി പൊടിച്ചതൊക്കെ ഇല്ലേ, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുമേ. പിന്നെ ഈ ചെടിക്ക് അങ്ങനെ വലിയ രോഗങ്ങളോ കീടങ്ങളോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ കാണുന്ന ആകെ ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ചെടിയുടെ ഇലയുടെ തുമ്പ് കരിഞ്ഞ പോലെ ഒരു ബ്രൗൺ കളറിൽ കാണാറുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഓവർ വാട്ടറിങ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഓവറായിട്ട് വളം കൊടുക്കുന്നത് കൊണ്ടും അങ്ങനെ വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില സമയത്ത് ഇതിനാവശ്യത്തിന് വളം കിട്ടാതെ വരുന്ന സമയത്ത് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. മദർ പ്ലാന്റ് തന്നെ നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റിനെ തരും കേട്ടോ. അപ്പോൾ മദർ പ്ലാന്റ് നന്നായിട്ട് നമ്മൾ നോക്കിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുമേ. മദർ പ്ലാന്റിൽ നിന്ന് ഒരു നേർത്ത കമ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ അറ്റത്തറ്റത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്നെങ്കിലും വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ട് മണ്ണിലേക്ക് നടാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നല്ല ഇളക്കമുള്ള മണ്ണിൽ കൊണ്ടുപോയിട്ട് നടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വെള്ളത്തിലാണെങ്കിൽ വളരെ നേർത്തതായിട്ടുള്ള വേരുകളായിരിക്കും കേട്ടോ ഉണ്ടാവുക. മണ്ണിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ടുള്ള വേരുകളായിരിക്കും വരിക. പിന്നെ ഇതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. പിന്നെ നമ്മളിത് അങ്ങനെ തന്നെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ചെടി മുരടിച്ച് പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇതുപോലെ കുഞ്ഞുങ്ങളായി വരുന്ന സമയത്ത്, അതായത് കുറച്ച് വലിപ്പമാകുന്ന സമയത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ നല്ല മണ്ണിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ചെടി കിട്ടുകയും ചെയ്യും, നമ്മുടെ പഴയ പ്ലാന്റ് നന്നായിട്ട് നിൽക്കുകയും ചെയ്യുമേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും മണ്ണിലോ വെള്ളത്തിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളായാലും ഡൗട്ടുകളായാലും കമൻ്റ് വഴി ചോദിക്കുന്നതിനും ഒട്ടും മടി കാണിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ പോവാണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.